ധിക്കാരവും തെമ്മാടിത്തവും വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടിതാ എന്താ അദ്ദേഹത്തിന് അള്ളാഹിനോട് ചോദിക്കാനുള്ളത്, ഫഫ്തഹി ബൈനീ വബൈനഹും ഫത്ഹ വനജ്നീ വമൻ മഅയ മിനൽ മുഅ്മിനീൻ. റബ്ബി, എന്റെ റബ്ബേ, എന്റെ ജനങ്ങളിതാ എന്നെ കളവാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഫഫ്തഹി ബൈനീ വബൈനഹും ഫത്ഹ, എനിക്കും അവർക്കുമിടയിൽ നീ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കണം. വേഗം തീരുമാനം എടുക്കണം പഠിച്ചോൻ, എനിക്ക് വരെ നീട്ടിട്ടിട്ട് കാര്യമില്ല. വനജ്ജിനീ വമം മഅയ മിനൽ മുഅ്മിനീന, എന്നെയും എന്നെ പിൻപറ്റിയ വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തണേ. ഇതേപോലെ ഷുഐബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം, റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഈ ധിക്കാരികളായ ജനങ്ങൾക്കുമിടയിൽ നീ ഒരു തീരുമാനം കൽപ്പിക്കണം. വഅന്ത ഖൈറുൽ ഫാത്തിഹീന, നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്നവരിൽ ഉത്തമനാണല്ലോ റബ്ബേ നീ. അള്ളാഹു ഇവർക്കൊക്കെ ഉത്തരം കൊടുത്തു. പടച്ചതമ്പുരാനോട് ആ വിഷയം പറ, അതിന് അവനെ കഴിയൂ എന്ന നിലക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ഈ അമ്പിയാക്കന്മാരുടെ ഒക്കെ പ്രശ്നത്തിന് അള്ളാഹു നല്ല നിലക്ക് അങ്ങ് തീരുമാനം കൽപ്പിച്ച് ഉത്തരം അങ്ങ് കൊടുത്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളയെ വിളിച്ചുകൊണ്ടല്ല അല്ല പറയുന്നത്, ഏറ്റവും പ്രയാസപ്പെട്ട അവസരത്തിലതാ സമാധാനിപ്പിച്ചുകൊണ്ട് റബ്ബ് പറയുന്നു. സൂറത്തുൽ ഫത്ഹ് എന്ന പേരിലുള്ള ഒരു അധ്യായം തന്നെയുണ്ട്, അതിന്റെ ഒന്നാമത്തെ വചനം തന്നെയും ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ. ഓ നബിയേ, ഇന്നാ ഫതഹ്നാ ലക, നിനക്ക് നാ വിദാ വിജയം നൽകുന്നു. ഫതഹം മുബീന, ഏറ്റവും വമ്പിച്ച വ്യക്തമായ വിജയം. തീരുമാനങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുകയാണ് നല്ല നിലക്ക് അള്ളാഹു. അത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടേ പ്രയോജനമുള്ളൂ. ഇനി ഈ ലോകത്ത് മാത്രമല്ല, നല്ല നിലക്ക് തീരുമാനം എടുക്കുന്നത് ആഖിറത്തിലും അവൻ തന്നെയാണ്. അതാണ് സൂറത്തു സബയിലെ 26-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചത്. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. നബിയെ പറയുക, യജ്മഉ ബൈനനാ റബ്ബുനാ, നമ്മുടെ റബ്ബ് നമുക്കിടയിലാണ് ഒരുമിച്ച് കൂട്ടും അരലോകത്തുനിന്ന് മഹ്ശറിന്ന്. സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, യഥാർത്ഥമായ നിലക്ക് അവൻ ശരിക്കങ്ങട്ട് അവിടെ തീരുമാനം കൽപ്പിക്കും. അവൻ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്ന, തുറസ്സു നൽകുന്ന, വിജയം നൽകുന്ന ഫത്താഹാണ്. അൽ അലീം, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. പരലോകത്തെക്കുറിച്ച്, യൗമുൽ ഖിയാമത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു പേരാണ് യൗമുൽ ഫത്ഹ്. യൗമുൽ ഫത്ഹ് എന്നുകൂടി പരലോകത്തെ അല്ലെങ്കിൽ അന്ത്യനാളിനെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ചത് കാണാം. നിങ്ങൾ നോക്കൂ, സൂറത്തു സജദയുടെ അവസാന ഭാഗത്ത് കാണാം, ഖുൽ യൗമൽ ഫത്ഹ് ലാ യൻഫഉ ലദീന കഫറൂ ഈമാനുഹും വലാഹും യുംദറൂന. തീരുമാനത്തിന്റെ ദിവസം കാഫിറുകൾക്ക് അവരുടെ ഒരു വിശ്വാസവും പ്രയോജനപ്പെടുന്നതല്ല, അവരുടെ കാര്യത്തിൽ ഒരു നിലക്കും പരിഗണനയുണ്ടാകുന്നതുമല്ല. അപ്പൊ തീരുമാനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്നവൻ, കാര്യങ്ങളിൽ പ്രയാസപ്പെട്ട് അടഞ്ഞു കിടക്കുന്ന ഏത് പ്രയാസങ്ങളിൽ നിന്നും ഒരു രക്ഷ നൽകിക്കൊണ്ട് ഏത് കവാടത്തെയും അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ മാത്രം കഴിവുറ്റവൻ, ഇതൊക്കെയാണ് ഫത്താഹ്. എന്റെ പ്രയാസങ്ങൾ നീ മാറ്റണം, കുടുക്കില്ലെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണം, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എന്റെ നേരെ മലർക്ക തുറന്നു വിടണം, ഇതൊക്കെ ചെയ്യുന്ന അങ്ങനെ തുറക്കുന്നവനാണ് ഫത്താഹ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു നാമം. അള്ളാഹുവിന്റെ ഓരോ മഹത്വങ്ങളാണ് അതിലൂടെ ഉദ്ഘോഷിക്കുന്നത്. അള്ളാഹുവിനെ ഈ നാമങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഏത് പ്രശ്നങ്ങളിലേക്കും ആവശ്യമായ പരിഹാരങ്ങൾ അടങ്ങുന്ന പേരുകളാണ് അള്ളാഹുവിനുള്ളത്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിനിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറഞ്ഞ ഈ ആശയമാണ്. വകദാലികൽ ഫത്താഹു മിൻ അസ്മാഇഹി والفتح في اوصافه امران فتح بحكم وهو شرع الهنا والفتح بالاقدار فتح ثاني والرب فتاح بذينك اليهما عدلا واحسانا من الرحمن. അവന്റെ നാമങ്ങളിൽപ്പെട്ട അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ വിശ്വാസി മനസ്സിലാക്കണം, എന്റെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തന്നുകൊണ്ട് അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരാൻ മാത്രം എന്റെ റബ്ബ് കേൾപ്പുറ്റവനാണ്. അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ തോന്നുകയാണ് എന്റെ റബ്ബ് ഫത്താഹാണ്, എന്താ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന കവാടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുറന്ന് എനിക്ക് ന്യായമത്ത് തരാൻ അവനെ കൊണ്ടു കഴിയും. അവനോട് ചോദിക്കുക,
അവനോട് പറയ എന്റെ സങ്കടം അവനെ വിളിച്ചു പറയ യാ ഫത്താഹ് ഇഫ്തഹ് എനിക്ക് തുറന്നു തരണം അവനോട് പറയ അപ്പൊ അത് മനസ്സിനൊരു സമാധാനമായി ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഏത് നാമങ്ങളിലൂടെയും നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുന്നത് അപ്പൊ ഈ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മറ്റു നാമങ്ങളും ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ ശരിക്കു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചതമ്പുരാൻ മോചനം നൽകുമാറാകട്ടെ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻത ഗഫൂറുർ റഹീം തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على خير خلقه نبينا محمد صلى الله عليه واله وصحبه اجمعين والحمد لله رب العالمين ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക് ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം അതിലൂടെ ഞങ്ങളെ നടത്തിടൂ റഹീമേ അതിനായി സന്തതം കരഞ്ഞിടാം പെരിയോനെ ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക് നമ്മോടും തീക്കളത്ത് കഴിയാത്ത തൗഹീദ് ബദറി സഹാബിമാർക്ക് കരുത്തായ തൗഹീദ്